നമസ്കാരം. ഈജിപ്ഷ്യൻ തലസ്ഥാനമായ കെയ്റോയിൽ നടക്കുന്ന സംഭവമാണ്. കെയ്റോയ്ക്കടുത്ത് അതിപുരാതനമായ നഗരം ലക്ഷ്യമാക്കി ഹേബയുടെ കാർ പായുകയാണ്. അതിവേഗതയിലാണ് കാർ പോകുന്നത്. അലക്സാണ്ട്രിയ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ യഹിയ അൽ ഇബ്രാഹിമിൻ്റെ മുറിയാണ് ഹേബയുടെ ലക്ഷ്യം. അവിടെ KV-62 ഉണ്ട്, അത് കൈക്കലാക്കണം. ഇതിനിടയിൽ ഹേബ പ്രൊഫസറെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഫോൺ പലതവണ ട്രൈ ചെയ്തിട്ടും കിട്ടാത്തപ്പോൾ ഹേബയ്ക്ക് പേടിയായി. ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ റിങ് ചെയ്തു. അപ്പോൾ യഹിയ ഇബ്രാഹിമിൻ്റെ മുറി കാണാവുന്ന അത്രയും ദൂരത്തിലേക്ക് ഹേബ എത്തി. ഫോൺ റിങ് ചെയ്തതും മുറിയിൽ നിന്ന് ഒരു വെളിച്ചം അവർ കണ്ടു. മുറിക്കകത്ത് മറ്റൊരാൾ ഇരിപ്പുള്ളതുപോലെ ഒരു നിഴലനക്കം കണ്ടു. അടുത്ത സെക്കൻഡിൽ ആ മുറിയുടെ ഗ്ലാസ് ചില്ല തകർന്ന് നിലകൾക്ക് താഴേക്ക് വീഴുകയാണ്. ഹേബ പേടിച്ചു. ഹേബയ്ക്ക് മനസ്സിലായി തന്നെയും പ്രൊഫസറെയും പിന്തുടരുന്ന ഏതോ ശക്തി അവിടെ ഇടപെട്ടു തുടങ്ങിയെന്ന്. ഹേബ തിരിച്ച് യാത്ര ആരംഭിച്ചു. മടങ്ങുമ്പോൾ ഹേബയുടെ മനസ്സ് നിറയെ നിരാശയായിരുന്നു. KV-62 കിട്ടിയിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, പ്രൊഫസറെക്കുറിച്ചുള്ള ആശങ്കകൾ ഹേബയെ വേട്ടയാടിക്കൊണ്ടേയിരുന്നു. പ്രൊഫസർ പിരമിഡുകളെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന ഒരു ഗവേഷകനാണ്. മാത്രമല്ല, പിരമിഡുകളെ ആഴത്തിൽ പഠിക്കുന്ന ആളുകളെ നോട്ടമിട്ട് നടക്കുന്ന ചില സംഘങ്ങൾ ഈജിപ്തിലുണ്ടത്രേ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതാണ്. ഫറവോ ദൈവങ്ങളെ ആരാധിക്കുന്ന ഒരു നിഗൂഢ സംഘം. ഇസ്ലാം ഭരണകൂടം സ്ഥാപിതമായതിനു ശേഷം പഴയകാല പിരമിഡുകളെ ആരാധിച്ച് നടക്കുന്ന ഈ വിഭാഗം തീവ്ര സംഘമായി മാറി എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് അവർ പിരമിഡുകളെ തേടി വരുന്ന ആളുകളെ നോട്ടമിടും, അവരെ വധിക്കും. ഇവിടെയും യഹിയ അൽ ഇബ്രാഹിം കൊല്ലപ്പെട്ടിരിക്കുന്നു. യഹിയ അൽ ഇബ്രാഹിമിൻ്റെ കൊലപാതകം വിരൽ ചൂണ്ടുന്നത് നിഗൂഢമായ മറ്റൊരു ലോകത്തേക്കാണ്. അതൊരു ഡിജിറ്റൽ അധോലോകമാണ്. ആ ലോകത്തെക്കുറിച്ച് നമുക്കറിയാത്ത വളരെ ആകാംക്ഷാഭരിതമായ നിരവധി കഥകളുണ്ട്. അത്തരം കഥകളിലേക്ക്, അങ്ങനെയുള്ള ആ ലോകത്തിലേക്ക് കടന്നു ചെല്ലുന്ന ഒരു നോവലാണ് ആദർശ് എസിൻ്റെ ഡാർക്ക് നെറ്റ് എന്ന നോവൽ. DC Books ക്രൈം ഫിക്ഷനിൽ സമ്മാനം നേടിയ, ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയ നോവൽ. ഈ ഡാർക്ക് നെറ്റിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കഥ നമുക്കറിയാത്ത ആ ലോകത്തെക്കുറിച്ചാണ്. അതൊരു ഡിജിറ്റൽ അണ്ടർവേൾഡാണ്. നമ്മൾ നേരിട്ട് കാണുന്ന അണ്ടർവേൾഡുമല്ല, നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന, ഇൻ്റർനെറ്റിനകത്ത് കിടക്കുന്ന, തൊട്ടരികിൽ നമ്മുടെ മൗസിനകത്ത് കിടക്കുന്ന ഒരു അധോലോകമാണ്. ആ അധോലോകത്തെക്കുറിച്ചുള്ള ആകാംക്ഷ നിർഭരമായ, ഓരോ നിമിഷവും ത്രസിപ്പിക്കുന്ന, ഓരോ നിമിഷവും നമ്മളിലേക്ക് കടത്തിവിടുന്ന ഒരു നോവലാണ് ഡാർക്ക് നെറ്റ് ദ ഡിജിറ്റൽ അണ്ടർവേൾഡ് എന്ന ഈ പുസ്തകം. ഈജിപ്തിൽ നിന്ന് നേരെ കേരളത്തിലേക്കാണ് ഡാർക്ക് നെറ്റ് വരുന്നത്. കേരള പോലീസ് ചീഫിൻ്റെ ഒരു സുപ്രധാനമായ കൂടിക്കാഴ്ച നടക്കുകയാണ് SP ശിവന്തികയുമായി. ഈജിപ്തിൽ പിരമിഡുകളെക്കുറിച്ച് ഗവേഷണം നടത്തുന്ന അനന്തമൂർത്തി എന്ന ഗവേഷകൻ, വലിയ പ്രൊഫസർ, ലോകം ആദരിക്കുന്ന ഒരു അധ്യാപകൻ, അദ്ദേഹം കേരളത്തിലേക്ക് വരികയാണ്. അദ്ദേഹത്തിന് ഒരു വധഭീഷണി ഉണ്ട്. ആരാണ്, എന്താണ്, എവിടെ നിന്നാണ് എന്നൊരു ധാരണയുമില്ല. പോലീസ് ചീഫ് ഇത് ശിവന്തികയെ അറിയിക്കുകയാണ്. ഇതിൻ്റെ ഉത്തരവാദിത്വം നിങ്ങൾക്കാണ്, അദ്ദേഹത്തിന് സുരക്ഷ ഒരുക്കേണ്ടത് നിങ്ങളാണ് എന്ന ഉത്തരവാദിത്വം അവരെ ഏൽപ്പിക്കുകയാണ്. ശിവന്തിക അനന്തമൂർത്തിക്ക് സുരക്ഷയൊരുക്കാൻ ഇറങ്ങി പുറപ്പെടുന്നു. ഇതേ സമയത്താണ് MMID എന്ന ഓൺലൈൻ പത്രത്തിൻ്റെ എഡിറ്റർ അവരുടെ പ്രധാനപ്പെട്ട റിപ്പോർട്ടർ ശിഖിയെയും ക്യാമറമാൻ അലനെയും വിളിപ്പിക്കുന്നത്. അവർക്കൊരു അസൈൻമെൻറ്റ് എഡിറ്റർ കൊടുക്കുകയാണ്. അനസൂയ ദേവി അവരോട് പറഞ്ഞു, നിങ്ങൾ ഒരു സുപ്രധാനമായ ഡോക്യുമെൻ്ററി തയ്യാറാക്കണം. അതിനായി അതിലെ കഥാപാത്രം ലോകപ്രശസ്തനായ അനന്തമൂർത്തിയാണ്. അനന്തമൂർത്തി കേരളത്തിൽ വരുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു പരിപാടി യൂണിവേഴ്സിറ്റിയുടെ സെനറ്റ് ഹാളിൽ നടക്കുന്നുണ്ട്. അവിടെ പോകണം, കാണണം എന്ന്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ആ പ്രസംഗം ചിത്രീകരിക്കാനും അദ്ദേഹവുമായി ഒരു അഭിമുഖം സംഘടിപ്പിക്കാനും ശിഖയും അലനും ഇറങ്ങുകയാണ്. അവർ ആ സെനറ്റ് ഹാളിലേക്ക് കയറി ചെന്ന് അദ്ദേഹത്തോട് ഒരു അഭിമുഖ സംഭാഷണത്തിനായി സംസാരിക്കുകയാണ്. ഇതിനെയൊക്കെ അപ്പുറത്ത് മൂന്നാമതൊരു സംഭവം ഇതേ സമയം കേരളത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. വിനായകൻ എന്ന കൂട്ടുകാരനെ തേടി എബി എന്ന മറ്റൊരു കൂട്ടുകാരൻ എത്തപ്പെട്ടു. വിനായകൻ ചെറിയ ഗുണ്ടാപ്പണിയൊക്കെ ചെയ്ത് കഴിയുന്ന ഒരു ദരിദ്രനാണ്. ഒരു കോളനിയിലാണ് താമസം. പക്ഷേ എബി അങ്ങനെ ആയിരുന്നില്ല. എബി നിഗൂഢതകൾ നിറഞ്ഞ ഒരു മനുഷ്യനായിരുന്നു. ഒരു കൊട്ടേഷനുമായിട്ടാണ് ഇത്തവണ വിനായകനെ തേടി എബി എത്തിയത്. വിനായകനുമായി ഒരു ഹോട്ടലിലേക്ക് പോയി. അവിടെ നിന്ന് വിനായകന് ചെയ്യേണ്ട ദൗത്യം എബി വെളിപ്പെടുത്തുകയാണ്. ഒരു സൈബർ കൊട്ടേഷൻ ലഭിച്ചിരിക്കുന്നു. ഇൻ്റർനെറ്റിലൂടെ മേജർ എന്ന അജ്ഞാതനായ ഒരാൾ ഒരു കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നു. ഒരാളെ കൊല്ലണം. അത് സാക്ഷാൽ അനന്തമൂർത്തിയാണ്. എന്നാൽ അനന്തമൂർത്തിയെ കൊല്ലാൻ കഴിയുമോ എന്നറിയാതെ വിനായകൻ അന്തിച്ചു നിന്നു.
അത്തരം വലിയ കുറ്റകൃത്യങ്ങളിലേക്ക് കടക്കണോ എന്ന ആശങ്കയായിരുന്നു. പക്ഷേ കൂട്ടുകാരൻ സമ്മതിച്ചില്ല. നമുക്ക് വലിയ കൊടികൾ കിട്ടുന്ന കച്ചവടമാണ്, എളുപ്പത്തിൽ നമ്മുടെ ജീവിതം രക്ഷപ്പെടും എന്നുള്ള വാഗ്ദാനമൊക്കെ കേട്ട് വിശ്വസിച്ച് അവർ ഇറങ്ങിത്തിരിക്കുകയാണ്. ഈ സമയം പ്രഭാഷണാനന്തരം ചോദ്യങ്ങളെ നേരിടുകയായിരുന്നു അനന്തമൂർത്തി. ചോദ്യങ്ങൾ ചോദിച്ച് ചോദിച്ച് ഒടുവിൽ ഒരു സുപ്രധാനമായ ചോദ്യം ഉയർന്നു വന്നു. കണ്ണുകളിൽ നിഗൂഢതയുള്ള ഒരാൾ ആ ചോദ്യം ചോദിച്ചു. ആരായിരുന്നു സാർ ഒസിരിസ് എന്നാണ് ആ ചോദ്യം. അനന്തമൂർത്തി ആ ചോദ്യം കേട്ടതോടെ തളർന്നുപോയി. അധോലോകങ്ങളുടെ ദൈവം ഈജിപ്തിലെ ആരാധനാമൂർത്തിയാണ് എന്ന് അദ്ദേഹത്തിനറിയാം. ആ ചോദ്യം കേട്ടതോടെ അദ്ദേഹം പരിപാടി അവസാനിപ്പിച്ച് തിരിച്ചുപോയി. കാത്തു നിന്നവരെല്ലാം സ്തബ്ധരായി. പിറ്റേന്നാൾ ആ വാർത്ത പുറത്തു വന്നു. അനന്തമൂർത്തി കൊല്ലപ്പെട്ടിരിക്കുന്നു. അനന്തമൂർത്തി രക്ഷിക്കാൻ പോയവരും പിന്തുടർന്നവരും ഒക്കെ സ്തബ്ധരായി. പലരും സംശയത്തിൻ്റെ നിഴലിലായി. അനന്തമൂർത്തിയുടെ കൊലപാതകം അന്വേഷിച്ചു പോവുകയാണ് ഡാർക്ക്നെറ്റിൻ്റെ സുപ്രധാനമായ ഏരിയ. ആരാണ് അനന്തമൂർത്തിയുടെ കൊലയ്ക്ക് പിന്നിൽ? ആ അന്വേഷണം പക്ഷേ ചെന്നെത്തുന്നത് ആ ഡാർക്ക്നെറ്റിലാണ്. ഡീപ്പ് വെബ് എന്ന ഒരു ഏരിയ ഇൻ്റർനെറ്റിലുണ്ട് എന്നും അവിടെയാണ് ലോകത്തിലെ സുപ്രധാനമായ പല കൊലപാതക കുറ്റകൃത്യങ്ങളും ബലാത്സംഗ കുറ്റകൃത്യങ്ങളും ഉൾപ്പെടെ നടക്കുന്നത് എന്നുമുള്ള ഒരു വിവരം ഡാർക്ക്നെറ്റിലൂടെ നമ്മൾ അറിയുകയാണ്. സാധാരണ ഇൻ്റർനെറ്റിനപ്പുറത്ത്, ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ അടങ്ങിയ ഇൻ്റർനെറ്റിനപ്പുറത്ത്, രഹസ്യ വിവരങ്ങൾ അടങ്ങിയ ഒരു കേന്ദ്രം, ബാങ്കുകളുടെ വിവരങ്ങൾ ഉൾപ്പെടെ രാജ്യരക്ഷാ വിവരങ്ങൾ ഉൾപ്പെടെ അടങ്ങിയ ഒരു ഡീപ്പ് വെബ് നമുക്ക് നമ്മളറിയാതെ നമ്മുടെ മുകളിലുണ്ട്. അതാണ് ഡാർക്ക്നെറ്റ് എന്ന പേരിൽ അധോലോകങ്ങളുടെ ഏരിയയായി അറിയപ്പെടുന്നത്. അവിടെ നടക്കുന്ന പരസ്പര വിനിമയങ്ങളൊന്നും ലോകത്താരും അറിയില്ല. പുറമെ പരസ്യമായി ആരും അറിയില്ല. അവിടെയാണ് സൈബർ കൊട്ടേഷനുകൾ നടക്കുന്നത്. അവിടെയുള്ള ഒരു മേജറിനെ തേടി ഈ ഡാർക്ക്നെറ്റ് പോവുകയാണ്, അന്വേഷണ സംഘങ്ങൾ പോവുകയാണ്. പക്ഷേ വഴിയിൽ ചതിക്കുഴിയിൽ കുടുങ്ങുന്ന നിരവധി പേർ. മലയാള സാഹിത്യത്തിൽ ഇപ്പോൾ ക്രൈം ത്രില്ലർ നോവലുകളുടെ വസന്തകാലമാണ്. DC ബുക്സിൻ്റെ ക്രൈം ത്രില്ലർ നോവൽ മത്സരത്തിൽ സമ്മാനം നേടിയ ശിവൻ എടമനയുടെ ന്യൂറോ ഏരിയ മുതൽ ജയപ്രകാശ് പാനൂരിൻ്റെ കിഷ്കിന്ദയുടെ മൗനവും അതോടൊപ്പം തന്നെ റിഹാൻ റാഷിദിൻ്റെ ഡോൾസും ഏറ്റവും ഒടുവിലിത ഡാർക്ക്നെറ്റ് ആദർശ് എസിൻ്റെ. ഒരുപക്ഷെ അഞ്ചാം പാതിരയും ദൃശ്യവുമൊക്കെ സിനിമയിൽ നൽകിയ അനുഭവത്തിനപ്പുറത്തേക്ക് സാഹിത്യത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ഒരു ആസ്വാദ്യത, അത് ഉറപ്പു നൽകാൻ കഴിയുന്ന പുസ്തകമാണ് ഡാർക്ക്നെറ്റ്. നമ്മളറിയാത്ത ഇൻ്റർനെറ്റിൻ്റെ മറ്റൊരു ലോകത്തെ പരിചയപ്പെടുന്നതോടൊപ്പം തന്നെ കുറ്റകൃത്യങ്ങളുടെ മറ്റൊരു ആകാംക്ഷാഭരിതമായ അന്വേഷണത്തിൻ്റെ കണ്ടെത്തലുകളുടെ ഒക്കെ ആസ്വാദ്യത നമുക്ക് നൽകുന്നുണ്ട് ഡാർക്ക്നെറ്റ്. ധൈര്യപൂർവ്വം വായിക്കാൻ ഈ പുസ്തകം കയ്യിലെടുക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് വിടാം. മറ്റൊരു പുസ്തകവുമായി അടുത്ത ദിവസം വീണ്ടും കാണും. നന്ദി, നമസ്കാരം. Thank you.